കണ്ണൂർ ജില്ലയിൽ യു ഡി എഫിന് നാല് സീറ്റ് ഉറപ്പെന്ന് ഡിസിസി കെ പി സി സിക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് കൂത്തുപറമ്പിലും ജയസാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തൽ കണ്ണൂരിലും ഇരിക്കൂറിലും പതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷം ലഭിക്കും പേരാവൂരിൽ അയ്യായിരത്തിന് മുകളിലും അഴീക്കോട് അയ്യായിരത്തിൽ താഴെയുമാണ് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് ബൂത്ത് തല കണക്കിനെ ആസ്പദമാക്കിയാണ് ഡിസിസി സാധ്യതാ റിപ്പോർട്ട് തയ്യാറാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് കണ്ണൂർ ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത് നാലു മുതൽ വരെ സീറ്റുകൾ കണ്ണൂർ അഴീക്കോട് പേരാവൂർ ഇരിക്കൂർ മണ്ഡലങ്ങളാണ് യുഡിഎഫ് ഉറപ്പിക്കുന്നത് ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഡി സി സി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് നാല് സീറ്റ് ഉറപ്പിക്കുന്നത് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കെ പി സി സിക്ക് കൈമാറി കൂത്തുപറമ്പിലും ജയസാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് കണ്ണൂരിലും ഇരിക്കൂറിലും പതിനായിരത്തിനും മുകളിൽ ലീഡ് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അഴീക്കോട് നടന്നത് കടുത്ത മത്സരമാണ് ഇവിടെ ഭൂരിപക്ഷം രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയിലായിരിക്കും പേരാവൂരിൽ അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയിലാകും ഭൂരിപക്ഷം കൂത്തുപറമ്പിൽ നേരിയ വോട്ടിനെങ്കിലും ജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് സ്ഥാനാർത്ഥിയുടെ മികവ് സി പി എം മത്സരിക്കാത്തത് കെ പി മോഹനെതിരായ വികാരം ഇതെല്ലാം അനുകൂലമാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു അനുകൂലമായ ഘടകങ്ങളുണ്ടെങ്കിലും ബൂത്ത്പറമ്പ് ഉറപ്പിക്കാൻ നേതൃത്വം തയ്യാറാവാത്തത് എൽഡിഎഫിന്റെ രാഷ്ട്രീയ വോട്ട് കണക്കിലെടുത്താണ് കണ്ണൂർ ഇത്തവണ പിടിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് സംശയമില്ല ഡി സി സി പ്രസിഡന്റായ സതീശൻ പാച്ചേനിക്ക് എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു സ്ഥാനാർത്ഥിയുടെ മികവിനൊപ്പം കെ സുധാകരൻ എം പി നേരിട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും നേട്ടമാകും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ കണക്കുകൾ വിലയിരുത്തിയ ശേഷം എൺപത്തിയൊന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് കെ പി സി സി കണക്കുകൂട്ടുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുമ്പ് രാഷ്ട്രീയ സാഹചര്യം യുഡിഎഫിന് അനുകൂലമായെന്നും യുഡിഎഫ് തകർന്നാൽ ബിജെപി വരും ചിന്ത മതന്യൂനപക്ഷങ്ങളിൽ സജീവമായിരുന്നുവെന്നും കോൺഗ്രസ് വിലയിരുത്തി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അത്തരമൊരു ഏകീകരണമുണ്ടായാൽ നൂറ് സീറ്റുവരെ യു ഡി എഫിന് ലഭിച്ചേക്കാമെന്നും കെ പി സി സി കണക്കുകൂട്ടുന്നുണ്ട് മനോജ് മയിൽ കണ്ണൂർ വിഷൻ